തട്ടത്തിൻ മറയത്ത്. രചന ഫൗസിയ നൗഷാദ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. നിഹാല, സ്റ്റാൻഡപ്പ്. ഞാൻ ഞെട്ടി എഴുന്നേറ്റു. പിന്നെ ഏതോ ഒരു ചോദ്യവും എനിക്കാണെങ്കിൽ ഉത്തരം അറിയില്ല. യു ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ്. രാവിലെ ഒരുങ്ങി ഇറങ്ങിക്കോളും, പാടിക്കാനൊന്നുമല്ല. സാറിനെ കുറേ വഴക്ക് പറഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷമായിരുന്നു അങ്ങനെയൊന്ന് ഞാൻ കാണുന്നു. പിള്ളേരൊക്കെ എന്നെ കളിയാക്കി ചിരിച്ചു. ഉള്ളിൽ വല്ലാത്ത സങ്കടം തോന്നി. നിറഞ്ഞു വന്ന മിഴികൾ തുടച്ചുകൊണ്ട് ഞാൻ തലകുനിച്ച് ക്ലാസ്സിന് പുറത്തേക്ക് പോയി. സാറ് വീണു ക്ലാസ് തുടർന്നു. അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഞാൻ ക്യാമ്പസിലേക്ക് നടന്നു. സുഹൈലിനെ വിളിച്ചു. അവനോട് സംസാരിക്കാൻ ആഗ്രഹം തോന്നി. നേഹക്കുട്ടി ആണ്, നീ എവിടെയാ? കോളേജിലാണി. നീയോ? ഞാനും. സുഖാണോ വേണ്ടേ? ആണല്ലോ. ഡീ, എന്നാ നിന്റെ സ്വരം വല്ലാണ്ടിരിക്കുന്നത്? നീ കരഞ്ഞോ? ഏയ് ഇല്ലാലോ, ഓട പൊട്ട. ദേ പെണ്ണേ, അഭിനയിക്കല്ലേ? പറഞ്ഞോ, എന്താ പ്രശ്നം? പറ, നീ എൻ്റെ മുന്നിൽ അഭിനയിക്കല്ലേ? ഞാൻ പെട്ടെന്ന് അറിയാതെ കരഞ്ഞുപോയി. എന്തോ മനസ്സിൻ്റെ ദുഃഖം അത്രക്കുണ്ടായിരുന്നു. ഇന്നലത്തോടൊപ്പം ഇതോടുകൂടി ആയപ്പോൾ, അയ്യോ എന്താടാ, എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത്? കരയില്ലേ നേഹ? എനിക്ക് നിന്നെ കാണുന്ന സുഖയില്ലേ? കുറച്ച് കാര്യം പറയാനുണ്ട്. അതിനെന്താ, കാണാലോ. ഇപ്പോൾ വരണോ? ഞാൻ വേണ്ട, പിന്നെ മതി. നീ അവിടെ കോളേജിലല്ലേ? ഞാൻ അവിടേക്ക് വരാം. നീ പുറത്തേക്ക് വാ. വേണ്ടടാ, വൈകിട്ട് കാണാം. സാരമില്ലെന്നേ, നീ ഇറങ്ങി വാ. ഒരു അഞ്ച് മിനിറ്റ്, ഞാനിപ്പോൾ വരാം. സുഹൈൽ കോൾ കട്ടാക്കി. ഞാൻ അവനെ കാണാനായി കോളേജിന് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ഇതൊക്കെ നേഹയറിയാതെ ഒരു ജോഡി കണ്ണുകൾ അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഞാൻ ഗേറ്റിന് പുറത്തിറങ്ങിയതും സുഹൈലെത്തി. നീ കുരിപ്പൻ? ആ ഗോപ്പൻ, വാ പോവാ. എവിടേക്ക്? അതൊക്കെയുണ്ട്, നീ വാ. അവൻ എന്നെ വിളിച്ചു. ഞാൻ അവൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറി. മടിച്ച് മടിച്ചാണ് കയറിയത്. ഇക്കെങ്ങാനും അറിഞ്ഞ ഇക്കാക്ക് സുഹൈലിനെ അറിയാം. എന്നാലും എൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കൂടുതലാണ്. സുഹൈൽ നേരെ പോയത് ബീച്ചിലേക്കായിരുന്നു. ഇവിടെയോ? അതെ, നമുക്ക് സംസാരിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഇവിടെയാ. ഞങ്ങൾ രണ്ടാളും അവിടെ ഒഴിഞ്ഞൊരിടത്തിരുന്നു. ഇനി പറവണ്ണേ, നിനക്ക് സുഖം തന്നെ ലെഡി? ഓ പിന്നെ പരമസുഖം. ആണോ? എന്നിട്ട് എന്തായിരുന്നു വിളിച്ചപ്പോൾ ഡെസ്പായിരുന്നു? അത് സാറ് വഴക്ക് പറഞ്ഞു. ഓഹോ, ഏത് സാറാണ് മോളോ വഴക്ക് പറഞ്ഞ്? സാധാരണ നിനക്കങ്ങനെ സാറുമാർ വഴക്ക് പറയുമ്പോൾ വിഷമാവാറില്ലല്ലോ. പിന്നെന്തേ? ഈശാൻ സാർ. അറിയില്ലടോ, എന്തോ അങ്ങനെയാണിപ്പോൾ. പിന്നെ എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ട് കൗതുകത്തോടെ അവൻ എന്നെ നോക്കി. എന്താടി? എനിക്കൊരു പ്രപ്പോസലുണ്ട്. ആരുടെ? വേറെ ആരുമല്ല, ഈശാൻ സാറ്. ഞാനത് പറഞ്ഞു. അവൻ്റെ മുഖം മങ്ങി. പക്ഷെ പെട്ടെന്ന് അവനത് മറച്ചു. ആഹാ, കോളടിച്ചില്ല മോളെ. ചുമ്മാതല്ല, സാറ് വഴക്ക് പറഞ്ഞപ്പോൾ എനിക്കത്ര വിഷമം. ഏയ് അല്ലടാ, ഞാൻ ഓക്കെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, വായി തോന്നിയൊക്കെ പറയുകയും ചെയ്തു. അതെന്തിന്? അത് എനിക്കറിയില്ലടാ. പ്രേമോ പണ്ണാങ്കട്ട എന്താണെന്ന് കൂടി അറിയില്ല എനിക്ക്. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതൊക്കെ നിൻ്റെ തോന്നലാണ് നേഹ. നിനക്ക് സാറിന് ഇഷ്ടമാണെങ്കിൽ നീ പറയണം. സാറ് നല്ലപോലെ നിന്നെ നോക്കി, നിനക്ക് ഉറപ്പാണ്. നല്ല ആളാണ്. ഇന്നലെ പരിചയപ്പെട്ടായിരുന്നു, ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച്. നോക്കട്ടെടാ. സുഹൈലിന് നേഹയെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇഷാൻ സാറിനുള്ള അവളുടെ അടുപ്പ് അവന് മനസ്സിലായി. അവളവൻ്റെ ഒപ്പം ഹാപ്പി ആയിരിക്കും. എവിടെയായിരുന്നാലും ആരുടെ ഒപ്പമായിരുന്നാലും എൻ്റെ നേഹ ഹാപ്പി ആയിരിക്കണം. അതുമാത്രമേ ഉള്ളൂ എനിക്ക്. സ്വാർത്ഥയില്ലാത്തവൻ്റെ മനസ്സ് പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതും ഇഷാൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു. അഫ്സാന. നേഹയുടെ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. വാഷ്റൂം പോകാൻ ക്ലാസ്സിൻ്റെ പകുതിയിൽ ഇറങ്ങിയിരുന്നു. സർ. ആ അഫ്സാന. സാർ അറിഞ്ഞോ? എന്ത്? ഇഷാൻ കൗതുകത്തോട് ചോദിച്ച്. നേഹ, അവൾ ഏതോ ചെക്കനെ കൂടെ ബൈക്ക് കയറി പോകുന്നുണ്ട്. ഓ, അതവിടെ ഇക്കയാവും. അല്ല സർ, ഇക്ക ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വേറെ ആരോണ്? ഒരു മെലിഞ്ഞ വെളുത്തൊരു ചെക്കൻ. അവസാന പറഞ്ഞു. അവൻ്റെ ഉള്ളിൽ സുഹൈലിൻ്റെ രൂപം തെളിഞ്ഞു. ആലോചിച്ച് നിൽക്കുന്ന ഇഷാൻ്റെ മനസ്സ് അസ്വസ്ഥമാവാൻ അവൾ വീണ്ടും സംസാരിച്ചു. നേഹ നല്ല ഹാപ്പി ആയിട്ടാണ് ആ ചെക്കൻ്റെ കൂടെ പോയത്. ഇങ്ങനെയുണ്ടോ പെൺകുട്ടികൾ? ഒരു മര്യാദ ഇല്ലാതെ കണ്ട ചെക്കന്മാരുടെ കൂടെ കറങ്ങി കിടക്കുന്നു. വീട്ടുകാർ ഇതുപോലെ അറിയുന്നുണ്ടാവും. ഇങ്ങനെ ദിവസം എത്ര പേരുടെ കൂടെ പോകുന്നതെന്ന് ആർക്കറിയാം? സ്റ്റോപ്പ് ഇറ്റ്, മൈൻഡ് യുവർ വേർഡ്സ് അവസാന. നേഹയെക്കുറിച്ച് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ഇഷാൻ പറഞ്ഞു. അവൻ്റെ ആ ഭാവമാറ്റം കണ്ട് അവസാനം ഒന്ന് പകച്ചു. സോറി സർ, ഞാൻ സത്യം പറഞ്ഞാൽ അതിൽ സാറിന് എന്നോട് ദേഷ്യം തോന്നേണ്ട ഒരു കാര്യമില്ല. ആ ചെക്കനുമായിട്ട് നേഹയ്ക്ക് നല്ല അടുപ്പുണ്ടെന്ന് ഏതൊരാൾ കണ്ടാലും മനസ്സിലാവും. അവൾ അത്രയും പറഞ്ഞ് പുച്ഛത്തോടെ ക്ലാസ്സിലേക്ക് പോയതും ഇഷാൻ്റെ മനസ്സിൽ നൊമ്പരത്തിൻ്റെ വിത്തുകൾ ഉദിച്ച്. അവളെല്ലാവരോടും നല്ല കമ്പനിയാണ്, പക്ഷേ എന്നോട് മാത്രം. ഇനിയൊരു പക്ഷെ അവൾക്ക് സുഹൈലിന് ഇഷ്ടമായിരിക്കും, അതുകൊണ്ട് നിരസിക്കാമല്ലോ. അറിയില്ല എങ്ങനെയാണ് അവളുടെ മനസ്സിലൊരു സ്ഥാനം പിടിക്കുന്നത്. എങ്ങനെയായാലും അവളെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നേഹ ഗേറ്റ് കടന്ന് വന്നത്. സാറിനെ കണ്ടതും ഞാൻ തലവിരിച്ച് ക്ലാസ്സിലേക്ക് നടന്നു. നേഹ നിൽക്ക്. സാറ് പുറകിൽ നിന്ന് വിളിച്ചു. ഞാൻ തിരിഞ്ഞിരുന്നു. ഒരു കാര്യം പറയണ്ട നേഹ, നീ ഇപ്പോൾ എവിടെ പോയെന്നോ എന്തിനു പോയെന്നോ ചോദിക്കാൻ അവകാശം എനിക്കില്ലാന്നറിയാം. ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നൂടെ നേഹ. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞൂടെ. ഞാൻ വരില്ല പിന്നെ ഒന്നിനും. സാറ് ചോദിച്ചിട്ട് ഞാൻ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി.
അതിനൊരു ഉത്തരം നേരത്തെ ഞാൻ സാറിന് തന്നാണല്ലോ. എനിക്ക് ഒരു റിലേഷനും താല്പര്യമില്ല, പിന്നെ എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു, നീ എന്തെങ്കിലും നിന്റെ ജീവിതത്തിലേക്ക് ഒരാളെ കൂട്ടിയില്ലേ നേഹ? അത് ഞാനായിക്കൂടെ. ആവാം, അതിന് ഇനിയും സമയമുണ്ടല്ലോ. ഞാനൊന്നിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ പഴയ പോലെ നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം. വേണമെങ്കിൽ അല്ലേ, ആർക്ക് വേണമെങ്കിൽ എനിക്കോ? നല്ല ആത്മാർത്ഥതയുള്ള മറുപടി. ഇനി ഇതും പറഞ്ഞ് ഞാൻ നിന്റെ പുറകെ വരില്ല. ശരി നേഹ. ഈശാൻ മങ്ങിയ മുഖത്തോടെ ക്ലാസ്സിലേക്ക് നടന്നു. അവന് വല്ലാത്ത സങ്കടം തോന്നി. ഒരുമാതിരി താല്പര്യമില്ലാത്ത മറുപടി. എൻ്റെ തെറ്റാണ്, ഇഷ്ടം പറയേണ്ടിയിരുന്നില്ല. ഇന്ന് വെച്ച് നിന്നെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല പെണ്ണേ. നീ സമ്മതിക്കും വരെ കാത്തിരിക്കും ഞാൻ. സാറ് പോകുന്ന ഞാൻ നോക്കി നിന്നു. എന്തിനാ ഞാൻ ഇത്രയും ദേഷ്യത്തോടെ സാറിനോട് പെരുമാറുന്നു? എനിക്കറിയില്ല, സാറിനെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ മറുപടി ഞാൻ പോലും അറിയാതെ പരിക്കനായി പുറത്തേക്ക് വരുന്നു. എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലോ. നേഹയുടെ ഈശാന്റെ അകൽച്ച വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു അഫ്സാന. കോളേജിലേക്ക് വന്ന മുതൽ ഈശാന്റെ മേൽ അവൾക്കൊരു കണ്ണുണ്ടായിരുന്നു. പക്ഷെ ഈശാൻ അങ്ങനെ പെൺകുട്ടികളോട് വലിയ അടുപ്പം കാണിച്ചില്ല. എന്നാൽ നേഹയുമായി അടുത്തത് അവൾക്ക് വലിയ ദേഷ്യമായിരുന്നു. നേഹയും ഈശാനും അകലെന്ന് കാണാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ചു. നേഹയ്ക്ക് ഓരോ അപകടം സംഭവിക്കുമ്പോഴും അവൾ എന്നേക്കുമായി ഇല്ലാതാവണേന്ന് അവൾ പ്രാർത്ഥിച്ചു. പക്ഷേ അതൊന്നും നടന്നില്ല. അവർ രണ്ടുപേരെയും പിരിക്കാനായി ഒരു വഴി നോക്കി നടന്ന അവൾക്ക് ഇത് തന്നെ ധാരാളമായിരുന്നു. ഈ സമയം കൊണ്ട് ഈശാന്റെ മനസ്സിൽ കയറിപ്പറ്റാൻ അവൾ തീരുമാനിച്ചു. അന്ന് ഉച്ചയ്ക്ക് ക്യാമ്പസിലിരിക്കുന്ന ഈശാന്റെ അടുത്തേക്ക് അവൾ ചെന്നു. എന്താ സാർ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. സാറിനെ കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നല്ലോ, എന്തുപറ്റി? ഒരു പ്രശ്നമല്ല. അവൻ പരിക്കുന്ന സ്ഥലത്തിൽ മറുപടി അറിഞ്ഞു. അവൾക്ക് മനസ്സിലായി അവനോട് അടുക്കുന്ന അത്ര എളുപ്പമില്ലെന്ന്. സാറെന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? ഞാൻ ചൂടായതല്ലടോ, എൻ്റെ സ്വഭാവം ഇങ്ങനെയാ. സാറല്ല സാർ. അവൾ എഴുന്നേറ്റ് ക്ലാസ്സിലേക്ക് പോയി. അന്ന് വൈകിട്ട് നേരത്തെ ഞാൻ വീട്ടിലെത്തി. കോളേജിൽ പോകാൻ ആദ്യമൊക്കെ നല്ല ഉത്സാഹമായിരുന്നു. രണ്ടു ദിവസമായിട്ട് അതും ഇല്ലാതായിരിക്കുന്നു. സാറ് എന്നോട് ഒരിക്കലും ഇഷ്ടം തുറന്നു പറയേണ്ടിയിരുന്നില്ല. അതാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. ഫുൾ ആശയക്കുഴപ്പം. ഈ ഒരു കാരണം കൊണ്ട് സാറിനോട് എനിക്ക് കുറച്ച് ദേഷ്യത്തിൽ പെരുമാറേണ്ടി വന്നു. എന്താ ഞാൻ ഇങ്ങനെയൊക്കെ? എനിക്ക് എന്താ സംഭവിക്കുന്നത്? എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നേ പറ്റൂ. അതിനെനിക്ക് ആലോചിക്കണം. പിറ്റേന്ന് കോളേജിലെത്തിയും ക്യാമ്പസിൽ ഞാൻ കണ്ടത് ഈശാൻ സാറും അഫ്സാനെ ഒരുമിച്ചിരുന്നെന്തോ സംസാരിക്കുന്നതാണ്. രണ്ടാളും നല്ല ഹാപ്പിയാണ്. സാറെങ്ങനെ പെൺകുട്ടികളോടൊന്നും അധികം അടുപ്പം കാണിക്കാറില്ലല്ലോ. ഇതെന്താ ഇങ്ങനെ? ഡി അത് കണ്ടോ, അഫ്സാനെയും സാറും ഒരുമിച്ചിരിക്കുന്നു, സൈറ പറഞ്ഞു. അതിനിപ്പോൾ എന്താ? അവരിരിക്കട്ടെ, എനിക്കെന്താ? എന്നാലും എന്താവും പെട്ടെന്ന് സാറിന് അവളോടൊരു അടുപ്പം. അല്ലെങ്കിലും അഫ്സാനെ കാത്തിരുന്ന ഇങ്ങനൊരു അവസരത്തിന്. അവൾക്ക് മുന്നേ സാറിനൊരു നോട്ടം ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞ നല്ലപോലെ എനിക്കുണ്ട്. സാർ അങ്ങനെയുള്ള ആളൊന്നല്ല, ജസ്റ്റ് സംസാരിക്കുന്നാവും, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. എനിക്കങ്ങനെ തോന്നില്ല. എങ്ങനെയല്ല അവൾ സാറിനെ വളക്കും, എനിക്ക് ഉറപ്പാ. ഓടി, അതൊന്നുമല്ല, നീ അനാവശ്യം പറയണ്ട. ഷേ, നീ എന്തിനു ചൂടാവുന്നേ? നിനക്ക് സാറുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. പിന്നെന്തായാലും നിനക്കെന്താ? എനിക്കൊന്നുമില്ല. ഞാൻ ദേഷ്യത്തോടെ ക്ലാസ്സിലേക്ക് നടന്നു. അവർ രണ്ടാളും ക്ലാസ്സിലെത്തിയിട്ടും സാറിൻ്റെ നോട്ട് അവളിലാണെന്ന് എന്നെ നൊമ്പരപ്പെടുത്തി. ഒന്നും പഠിക്കാനൊരു മൂഡിലായിരുന്നു. ഞാൻ ഇറങ്ങി വന്നപ്പോഴാണ് സൈറയും സാറിന് സംസാരിക്കുന്നത് കേട്ടത്. അവൾ എന്നെ കാത്തിരിക്കേണ്ടെന്ന് പറഞ്ഞ് നീ കേട്ടതല്ലേ സൈറ? എനിക്കിനി ആരെയും പ്രേമിക്കാൻ വയ്യ. എങ്കിലും നേഹയെ നീ ഞാൻ ശല്യപ്പെടുത്തില്ല. ഈശാൻ സാറ് സൈറയോട് പറയുന്നത് ഞാൻ കേട്ടു. എനിക്ക് വല്ലാത്ത വേദന തോന്നി. അന്ന് കൂടുതൽ സമയം സാർ അഫ്സാനയുടെ ഒപ്പം ഉണ്ടായിരുന്നു. അവർ പലതും പറഞ്ഞ് ക്യാമ്പസിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. എനിക്കത് കാണുന്നതോട് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സാർ എന്നെ അവഗണിക്കുന്ന പോലെയാണിപ്പോൾ. എന്നെ നോക്കുന്ന കൂടിയില്ല. എല്ലാം ഞാൻ സഹിക്കും, പക്ഷേ ഈ അവഗണനെ മാത്രം സഹിക്കാൻ പറ്റുന്നില്ല. അന്ന് ഉച്ചയ്ക്ക് ഞാനും വിച്ചും ഫഹദും സൈറയും അഫ്ലയും ക്യാമ്പസിൽ ഇരിക്കുകയായിരുന്നു. ഈശാന്ത് സാറും നമ്മുടെ ക്ലാസ്സിൽ ആ കൊച്ചു നല്ല അടുപ്പാണല്ലോ, അവർ നല്ല ചേർച്ചയുണ്ടല്ലേ, ഫഹദ് പറഞ്ഞു. അതെ, നേഹയോടെ അല്ലാതെ ക്ലാസ്സിൽ ആരോടും വലിയ അടുപ്പിലായിരുന്ന ആളാണ്. എത്ര പെട്ടെന്ന് ആ അവസാനമായിട്ട് അടുത്ത്. അല്ലെങ്കിൽ അവൾ വിചാരിച്ചുകൊണ്ട് സാറുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിലും ആ പെണ്ണിനെക്കാണ് എന്ത് രസമാ, ക്ലാസ്സിലെ എല്ലാവരേക്കാളും മൊഞ്ചത്തില്ലേ, അപ്പോൾ പിന്നെ സാറിന് ഇഷ്ടപ്പെടാണ്ടിരിക്കുകയോ? അവളുടെ ഭാഗ്യം, മിക്കവാറും രണ്ടാൾ സെറ്റാവും. സാറിന് കിട്ടുന്ന പെണ്ണ് ഭാഗ്യം ചെയ്തോളാം. എന്ന് നല്ല സ്വഭാവം, നല്ല സുന്ദരം, കൂടാതെ നല്ല ജോലി, എല്ലാം ഒത്തുചേർന്ന ഒരാൾ. അവരെല്ലാം പറഞ്ഞത് എൻ്റെ മനസ്സ് കീറിമുറിച്ചുകൊണ്ടിരുന്നു. ഇനി അവിടെ ഇരുന്നാൽ എനിക്ക് എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഞാൻ അവിടുന്ന് എഴുന്നേറ്റു. ഏ നേഹ, നീ എവിടെ പോകുന്നു? അവിടെ ഇരിക്ക്. എനിക്ക് ക്ലാസ്സിൽ പോകണം, തലവേദനിക്കുന്നുണ്ട്. ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നല്ലോ, നീ എവിടെ ഇരിക്ക്? ഇരുന്നിട്ട് എന്തിനാ? സാറിനെ അവസാനം ചേർത്ത് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കണം അല്ലേ? എനിക്ക് വയ്യ, എനിക്ക് താല്പര്യമില്ല. ഞാൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു. അവിടുന്ന് ഒരു കൂട്ടച്ചിരി ഉയർന്നു. എല്ലാവരും കൂടെ എന്നിട്ട് വട്ടുപിടിപ്പിക്കുക. സാർ എന്ത് വിചാരിച്ചിട്ടാ എന്നോട് പ്രതികാരം വീട്ടുകയാണോ? അല്ലെങ്കിലും എനിക്കെന്തിനാ ഇങ്ങനെ ഫീലിങ്സ് വന്ന്? സാറിൻ്റെ ആരാ? വെറും ഒരു അധ്യാപകൻ. അല്ലാതെ എൻ്റെ കാമിനൊന്നുമല്ലല്ലോ ഇങ്ങനെ കൊള്ളാൻ. എന്തെങ്കിലും ആവട്ടെ. അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിനെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും കണ്ണുകൾ നിറഞ്ഞു വന്നു. അത് ആരും കാണാതെ ഞാൻ തുടച്ചു. ഫിദയുടെ നിക്കാഹാണ്. തലേന്ന് തന്നെ ഞങ്ങളെല്ലാം അവളുടെ വീട്ടിൽ പോയി. അവൾ വളരെ ഹാപ്പിയായിരുന്നു. എന്നെ കണ്ടതും അവൾ എന്നെ കെട്ടിപ്പിടിച്ച്.
താങ്ക് യു നേഹ, എനിക്ക് ഇങ്ങനൊരു ഹാപ്പി ലൈഫ് കിട്ടാൻ കാരണം നീയാ. താങ്ക് യു സോ മച്ച്. അവൾ പറഞ്ഞു, ഏയ് എന്തിനാണി, ഞാനൊന്നുമല്ല പടച്ചോന്ന് എനിക്ക് വിധിച്ചായിരുന്നു ഇത്. നീ പൊളിക്കടി പെണ്ണേ, നിനക്ക് നല്ലൊരു നേഹ, എൻ്റെ ദുഃഖം എപ്പോഴും നിൻ്റെ കൂടെയുണ്ട്. അവൾ പറഞ്ഞിട്ട് എൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. പിറ്റേന്ന് അവളുടെ കല്യാണം ഞങ്ങളെല്ലാം കൂടെ കളറാക്കി. അവൾക്ക് ചേർന്ന് നല്ലൊരു ചെക്കനെ തന്നെയാണ് അവൾക്ക് കിട്ടിയത്. അവളുടെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടതും എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. പക്ഷേ ഉള്ളിൽ അപ്പോഴും സങ്കടം ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായി ഞാൻ സഹിക്കുന്ന അവഗണന അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എൻ്റെ കോൾ പോലും സാർ എടുക്കുന്നില്ല. വാട്സാപ്പ് സ്റ്റാറ്റസൊക്കെ അവസാനം സാറുമായുള്ള പിക്സ് നിറഞ്ഞു നിന്നു. എൻ്റെ മെസ്സേജ് കണ്ടാലും സാർ റിപ്ലൈ ചെയ്യില്ല, കണ്ട ഭാവം നടിച്ചില്ല. പഴയ സൗഹൃദം പോലും സാറിൻ്റെ സ്വഭാവത്തിൽ കണ്ടില്ല. തികച്ചും ഒരപരിചിതനെ പോലെ എന്നിൽ നിന്ന് മാറി നടക്കുന്നു. ഇതൊക്കെ എൻ്റെ ഉള്ളിലുണ്ടാക്കിയ വേദന ചെറുതല്ല. എനിക്ക് പോലും മനസ്സിലായില്ല എന്താ ഇതിനൊക്കെ കാരണമെന്ന്. ഓരോ രാത്രിയും എൻ്റെ തലയിണകൾ കണ്ണുനീരിൽ കുതിർന്നു. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട എന്തോന്ന് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ട ഫീലായിരുന്നു എനിക്ക്. എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല സാറിൻ്റെ അവഗണന സഹിക്കാൻ. കൂടുതൽ ഒറ്റപ്പെടുന്ന പോലെ തോന്നി. മിക്ക ദിവസവും എന്തെങ്കിലും കാരണം പറഞ്ഞ് ഞാൻ കോളേജിൽ ലീവ് എടുത്തു. അഥവാ പോയാൽ തന്നെ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. എനിക്കുണ്ടാവുന്ന മാറ്റം എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി. അങ്ങനെയൊക്കെ ഒരു ദിവസം ഞാൻ എൻ്റെ ഫോണിലൊരു വീഡിയോ കണ്ടു. നഷ്ടപ്പെടുത്താൻ കഴിയാത്ത വിധം ഒന്നിനോട് അമിതമായൊരു സ്നേഹം തോന്നുക, അത് നമ്മളെ വിട്ടാകലും തോറും ഉള്ളു നേറിക്കൊണ്ടിരിക്കുക. ആ വ്യക്തിയില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല എന്ന തോന്നൽ, അതൊക്കെയാണോ യഥാർത്ഥ പ്രണയം? ഇതായിരുന്നു അതിലുണ്ടായിരുന്നു. അതെന്നെ വല്ലാതെ സ്പർശിച്ചു. അത് സത്യമാണെന്നോ ആരെഴുതിയതാണെന്നോ എനിക്കറിയില്ല. പക്ഷെ അതെൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എനിക്ക് സാറിനോട് പ്രണയം തന്നെയല്ലേ. അതെ, ഒരിക്കലും നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയുന്നില്ല. എന്നിൽ നിന്ന് അകലും തോറും വല്ലാത്ത വേദന. അതെ, ഇതൊക്കെയാവും യഥാർത്ഥ പ്രണയം. ഒരിക്കലും ഷാഹിൻ അല്ലേ ഷാൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവസാന അവൾ സാറിൻ്റെ ആരായിരിക്കും? ഇനിയൊരു പക്ഷേ എന്നെ കാണിക്കാനുള്ള ഒരു നാട്യമായിരിക്കുമോ? എന്തായാലും നേഹയ്ക്ക് ഇഷാനില്ലാതെ പറ്റില്ല. ഞാൻ സാറിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. വെറും സ്നേഹമല്ല, പ്രണയം. ജീവിതകാലം മുഴുവൻ സാർ എൻ്റെ കൂടെ വേണമെന്ന് എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നു. ഇത്രനാൾ ഉള്ളിൽ മൂടി വെച്ച ആഗ്രഹം മറനീക്കി പുറത്തു വരുന്നു. അതെ, എനിക്ക് സാറിനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ദുഃഖിച്ച് കഴിയേണ്ടി വരും. ഇനി സാറിന് വെറുത്തിട്ടുണ്ടെങ്കിലും അഫ്സാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും എനിക്കെൻ്റെ ഇഷ്ടം സാറിനെ അറിയിക്കണം, അല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല. ഇഷാൻ സാറിനോട് എത്രയും പെട്ടെന്ന് എൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. കാരണം അത്രയേറെ ഞാൻ സാറിനെ സ്നേഹിക്കുന്നുണ്ട്. ഷാഹിൻ എന്ന കപട പ്രേമത്തിന് ശേഷം എൻ്റെ മനസ്സിൽ പൊട്ടിമുളച്ച യഥാർത്ഥ പ്രണയം. ജീവിതകാലം മുഴുവൻ സാർ എൻ്റെ കൂടെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിറ്റേന്ന് ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു. ഫസ്റ്റ് ഇയർ പിള്ളേരൊക്കെ വരുന്ന ദിവസം വിച്ചും ഫഹദും പിന്നെ ഞാൻ അഫ്ല സൈറ ഞങ്ങൾ ഇത്രയും പേര് ഫ്രണ്ടിൽ തന്നെ ഗ്യാങ്ങായി ഇരിക്കുന്നുണ്ടായിരുന്നു. വരുന്ന പിള്ളേരെയൊക്കെ അവർ റാഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കലാപരിപാടി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി ഗേറ്റ് കടന്ന് ക്യാമ്പസിലേക്ക് വന്നത്. മറ്റുള്ളവരിൽ നിന്ന് ആകെ വേറിട്ട് നിൽക്കുന്നതായിരുന്നു അവളുടെ വേഷം. സ്ലീവ്ലെസ് ഷോർട്ട് ടോപ്പും ഇറുകിയ ജീൻസുമാണ് വേഷം. ഷോളില്ല. മുടി യു കട്ട് വെട്ടി മനോഹരമായി ഇട്ടിരിക്കുന്നു. മുഖത്ത് ആവശ്യത്തിലധികം മേക്കപ്പ് ഉണ്ട്. കാണുമ്പോഴേ ഒരു റോയൽ ലുക്ക്. ഏതോ വലിയ വീട്ടിലെ കുട്ടിയാണ്. ആരെയും മൈൻഡ് ചെയ്യാതെ കടന്നു പോകാനിരിക്കെ അവൾ വിഷ്ണു വിളിച്ച് നിൽക്കടി. അവൾ പുച്ഛത്തോടെ അവിടെ നിന്നു. എന്താ നിന്റെ പേര്? അത് ചോദിക്കാൻ നീ ആരടാ? അവൾ അതേ ഫ്ലോറിൽ തിരിച്ചു ചോദിച്ചു. ഞങ്ങൾ സ്തബ്ധരായി നിന്നു. ഡീഡി, നിന്നോട് ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. ഇല്ലേ, നീ എന്ത് ചെയ്യടാ? ഒരു കൂസലമില്ലാതെ അവൾ ചോദിച്ചു. ഞങ്ങളോട് കളിക്കാൻ നിൽക്കല്ലേ നീ. നീ ഇന്ന് പേര് പറഞ്ഞിട്ട് പോയാൽ മതി. അവളത് കാര്യമാക്കാതെ മുന്നിലേക്ക് നടന്നു. വിഷ്ണു സമ്മതിക്കാതെ മുന്നിൽ കയറിയിരുന്നു. എടാ വേണ്ടടാ, ആളെ വിട്ടേക്ക്. ഞങ്ങൾ അവരോട് പറഞ്ഞെങ്കിലും അവൻ കേട്ടില്ല. വഴിയിൽ നിന്ന് മാറണം. ഇല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഇഷാൻ കാണുന്നുണ്ടായിരുന്നു. പടച്ചോന്, ഇവൾ ആദ്യമേ തന്നെ സീനും ഉണ്ടാക്കുമല്ലോ. ഇവളിത് എന്ത് വായിച്ച? ഷഹമയെ കണ്ടതും ഇഷാൻ മനസ്സിലോർത്തു. അവൻ അവരുടെ അടുത്തേക്ക് നടന്നു. ഞാൻ ആരാന്ന് എനിക്കൊന്നും അറിയില്ല, ഷഹമ പറഞ്ഞു. നീ ആരായാലും ഞങ്ങൾക്ക് എന്താ അടി? പേര് പറഞ്ഞിട്ട് പോയിക്ക കുട്ടി. ഞാനത് പറഞ്ഞു. അവൾ എന്നെ സൂക്ഷിച്ചു നോക്കി. എന്താടി ഇങ്ങനെ നോക്കുന്നത്? നിന്നെ നോട്ട് കണ്ടാൽ ഞങ്ങൾ നിന്നെ എന്തോ ചെയ്ത പോലെ ഉണ്ടല്ലോ. അവളൊരു ജാടയാണെന്ന് കണ്ടാലേ അറിഞ്ഞൂടെ നേഹ. എന്നെ നോക്കി അഫ്ല പറഞ്ഞു. അവൾ വീണ്ടും എന്നെ നോക്കി. ഷഹമക്ക് മനസ്സിലായി, ഇതാണ് നിഹാല ഫാത്തിമ, അതായത് നേഹ. ആ ഫോട്ടോയിൽ കണ്ട പെണ്ണ് തന്നെ. ഇവളെ പൊളിച്ചെടുക്കാനാണ് എന്നെ ഇവിടേക്ക് ഷാഹിക പറഞ്ഞു വിട്ടത്. ജാട നിന്റെ ഷമ, സ്റ്റോപ്പ് ഇറ്റ്! അവിടേക്ക് വന്ന ഇഷാൻ അവളോടായി പറഞ്ഞു. ഇച്ചുക്ക അത് അവൾ നിന്ന് വിക്കി. എന്താ വിഷ്ണു, എന്താ ഇവിടെ? ഇവള് പേര് പറയുന്നത് സാർ. അതിനാണോ ഇവിടെ ഇത്ര വലിയ ബഹളം ഉണ്ടാക്കുന്നത്? ഇത് സാറിൻ്റെ ആരാ? സൈറ ചോദിച്ചു. ഷീസ് മൈ സിസ്റ്റർ, എൻ്റെ പെങ്ങളാണിവൾ, ഷഹമാസന. ഓ, ഞങ്ങൾക്കെല്ലാം അതൊരു പുതിയ അറിവായിരുന്നു.
ഇത്രയും പാവമായ സാറിന് ഇത്രയും ഭീകരിയായ അനിയത്തിയോ? വല്ലാത്ത ആദി. ഷാമ ഇഷാന്റെ കൂടെ പോയതും വിഷ്ണു അന്തം വിട്ട് നിന്നു. എന്ത് സാധനടിയത്? സാറ് വളരെ പാവം, എന്നാൽ ഇവളോ ഒരു ടെറർ. എങ്ങനെ ഇതിനൊക്കെ വീട്ടിൽ സഹിക്കുന്നു ആവും? വിഷ്ണു ചോദിച്ചു. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞാൽ വേണ്ട വേണ്ടെന്ന്, ഇപ്പൊ സമാധാനമല്ലോ. അല്ല, ഇവൾ നല്ല റിച്ചാണെന്ന് കണ്ടാലറിയാം. അങ്ങനെയുള്ള ഈ പെണ്ണ് സാധാരണക്കാർ പഠിക്കുന്ന ഈ കോളേജിലേക്ക് വരണമെങ്കിൽ എന്ത്? അവൾക്ക് കോളേജ് ഇഷ്ടമായി കാണും, പിന്നെ സാറുമില്ലേ, അങ്ങനെ വന്നതാവും. അല്ല, അവളുടെ സ്വഭാവം ഇവിടേക്കുള്ള വരവ് എല്ലാം ഒരു പന്തിയിടുണ്ട്. കൂടാതെ നേഹയുടെ നേരെയുള്ള അവളുടെ ഒരു വല്ലാത്ത നോട്ടം, അത് ഞാൻ ശ്രദ്ധിച്ചു. ആഫല പറഞ്ഞു കേട്ട് ഞങ്ങൾ ഒരു നിമിഷം ഉണ്ടായിരുന്നു. അവൾ അല്പം വേഗം ചിന്തിക്കുന്നവളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നല്ല സാമർത്ഥ്യമാണ്. അതാണ് ഒരു തവണ എന്നെ രക്ഷപ്പെടുത്തിയത്. പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സ് മാറി. ഏയ്, അതൊന്നും ആവില്ല അഫ്ല, നീ എല്ലാം അങ്ങനെ വീക്ഷിക്കുന്നുണ്ട്, ഇതിലൊക്കെ അത്ര വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ എത്രയോ പേരുണ്ടെങ്കിലുള്ളു, ഞാൻ പറഞ്ഞു. ആ ശരി, എന്തെങ്കിലും ആവട്ടെ, നമ്മളിതിനൊക്കെ ചർച്ച ചെയ്യുന്നു, നമുക്ക് പൊളിക്കാം, ഫഹദ് പറഞ്ഞു. അന്ന് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഫ്രഷേഴ്സിന് വേണ്ടിയിട്ട്. വായി നോക്കി വെറുതെ നടക്കിയായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് ഷഹമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആരോടും കൂടാതെ അവൾ ഒറ്റയ്ക്കുന്ന ഫോണിൽ ആരോട് സംസാരിക്കുകയാണ്, ചിരിച്ച് ഒരുപാട് സന്തോഷത്തോടെയുള്ള സംസാരം. സംതിങ് ഫിഷി എനിക്ക് തോന്നിയെങ്കിലും ഞാനത് വലിയ കാര്യമാക്കിയില്ല. അവസാനം സാറ് ഒരുമിച്ച് തന്നെയുണ്ട്. എത്ര ദിവസമായി രണ്ടാളും ഇങ്ങനെ, അത് കാണുന്നതോറും നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്ന ഫീലാണ്. ഇവർ തമ്മിൽ ഇനി റിലേഷൻ അതാവോ? ആണെങ്കിൽ ഞാൻ പിന്നെ ഒന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഷാഹിനിയേഷം, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഇഷാൻ സാറിനെയാണ്. സാറ് കൂടെ നഷ്ടപ്പെട്ടാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ആവശ്യത്തെ ഞാൻ സഹിക്കുന്നുണ്ട്. എത്രയും വേഗം എനിക്കൊക്കെ സാറിനോട് പറയണം, അല്ലെങ്കിൽ എല്ലാം ഉള്ളിൽ കൊണ്ടിരുന്ന് ഞാൻ മരിക്കും. എനിക്ക് വയ്യ ഇത്രയേറെ സങ്കടം സഹിക്കാൻ. സൈറി അഫ്ലിയും കൂടെ എന്നെ ഓഡിറ്റോറിയത്തിന് മുമ്പിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ഡി, നമുക്ക് അപ്പുറത്തെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോയിട്ട് വന്നാലോ? സൈറ ചോദിച്ചു. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഈ മാനേജ്മെൻ്റ് നടന്ന എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ഇവിടെ പഠിക്കുന്നവർക്ക് അവിടെ കയറാം ഇഷ്ടമുള്ളപ്പോൾ. ഞങ്ങളിടയ്ക്ക് ക്യാമ്പസ് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാറുണ്ട്. ഇപ്പോൾ പോണോ ഡി? വേണം, നീ ഓക്കെ അല്ലെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. നീയാണ് എത്ര ചോദിച്ചിട്ട് ഞങ്ങളോട് തുറന്നു പറയുന്നില്ല, എന്താണ് നിനക്ക് പറ്റിയേ? വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമാണ്. ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നടന്നു. അവിടെ കുറച്ച് പേരേ ഉള്ളൂ ക്യാമ്പസിൽ, ബാക്കിയൊക്കെ ക്ലാസ്സിലാണ്. നമ്മുടെ കോളേജ് പോലെയല്ല അവിടെ, അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഹൈ ലെവൽ പിള്ളേരാണ്. പറയടി, എന്താ നിൻ്റെ പ്രശ്നം? സൈറ ചോദിച്ചു. അത് എനിക്ക് ഇഷാൻ സാറിന് ഇഷ്ടമാണെന്ന് പറയാൻ വന്നു. പുറകിൽ നിന്നൊരു വിളി. ഓയ്! ഞങ്ങൾ തിരിഞ്ഞു നോക്കി. റെഡ് ഷർട്ടും ബ്ലൂ ജീൻസും അണിഞ്ഞ വെളുത്തു മെലിഞ്ഞ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നു. എവിടെയോ കണ്ടുമറന്ന മുഖം. നേഹയല്ലേ? അതെ, ഞാൻ ആകാംക്ഷയോടെ പറഞ്ഞു. എന്നെ മനസ്സിലായോ? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.